മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന റിയാലിറ്റി ഷോകളിൽ ഏറ്റവും പ്രചാരമുള്ള ഷോയാണ് ബിഗ് ബോസ് മലയാളം. അതിൻ്റെ നാലാമത്തെ സീസണിനും കഴിഞ്ഞ ദിവസം തിരശീല വീണു. വിജയിയായത് നിരവധി ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും മറ്റും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ദിൽഷ പ്രസന്നനായിരുന്നു. ഒന്നാം സ്ഥാനം ദിൽഷയ്ക്കും രണ്ടാം സ്ഥാനം ബ്ലെസ്ലിക്കും മൂന്നാം സ്ഥാനം റിയാസിനുമാണ് ലഭിച്ചത്. മത്സരം അവസാനത്തെ ലാപ്പിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് വിജയിയെ അറിയുവാനായി കാത്തിരുന്നത്. മൂവരും തമ്മിൽ അത്രത്തോളം കടുത്ത മത്സരമായിരുന്നു നടന്നത്. വിജയിയായും റണ്ണേഴ്സപ്പായും പുറത്തെത്തിയ മത്സരാർത്ഥികൾക്ക് മികച്ച സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഒരു പക്ഷേ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും പ്രേക്ഷകർ സ്വീകരിച്ചതുമായ ഒരു സീസൺ ഇപ്പോൾ അവസാനിച്ച നാലാമത്തെ സീസൺ തന്നെയായിരിക്കും. മൂന്ന് വൈൽഡ് കാർഡുകൾ ഉൾപ്പെടെ 20 പേരാണ് നാലാം സീസണിൽ മത്സരിക്കുവാനായി എത്തിയത്. ഓരോ സീസൺ അവസാനിക്കുമ്പോഴും മത്സരാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ചില മത്സരാർത്ഥികൾ ഉണ്ടാകും. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച കോംബോയായിരുന്നു ദിൽഷയും റോബിനും തമ്മിലുള്ളത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഗ്രാൻഡ് ഫിനാലയിൽ വെച്ച് വിജയിയായ ശേഷം നന്ദി പ്രസംഗം നടത്തിയപ്പോഴും ദിൽഷ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞതും റോബിനെ കുറിച്ചായിരുന്നു. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വലിയ നന്ദി. എന്ത് പറയണമെന്ന് ശരിക്കും അറിയില്ല. ബിഗ് ബോസ് വീട്ടിൽ 100 ദിവസം നിൽക്കണം എന്ന ആഗ്രഹത്താലാണ് വന്നത്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ 100 ദിവസം നിൽക്കുമെന്ന്. ഒരുപാട് സ്ട്രാറ്റജിയുള്ള ആൾക്കാരായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. എന്താണ് സ്ട്രാറ്റജി എന്ന് മനസ്സിലാകാതെ ഞാൻ കുറേ ദിവസം നിന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന്. എൻ്റെ ആഗ്രഹങ്ങൾ പിന്തുണച്ച എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി. ഏഷ്യാനെറ്റിനും നന്ദി. ലാലേട്ടനും നന്ദി. പിന്നെ ബിഗ് ബോസ് വീട്ടിലും കൂടെ നിന്ന് പിന്തുണച്ച ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഹീറോ എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ ആണെന്നാണ് എന്നാണ് ദിൽഷ പറഞ്ഞത്. ഇപ്പോഴും ഇരുവരും തങ്ങളുടെ സൗഹൃദം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണെന്നും എടുത്തുചാട്ടി തീരുമാനം പറയില്ലെന്നുമാണ് ദിൽഷ പറഞ്ഞത്. ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നൽകിയ അഭിമുഖത്തിൽ ദിൽഷയ്ക്കൊപ്പം റോബിനും വീഡിയോ കോളിലൂടെ ഭാഗമായിരുന്നു. ആ അഭിമുഖത്തിനിടെ ദിൽഷയെ കുറിച്ച് റോബിൻ പറഞ്ഞ പരാതിയാണ് ഇപ്പോൾ വൈറലാകുന്നത്. താൻ വിളിക്കുമ്പോൾ ദിൽഷയ്ക്ക് സംസാരിക്കുവാൻ സമയമില്ലെന്നാണ് റോബിൻ പറയുന്നത്. ദിൽഷ എന്നോട് 5 മിനിറ്റ് പോലും സംസാരിക്കാറില്ല. ഫോണെടുത്ത് 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയും ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന്. പിന്നെ ആ ദിവസം വിളിക്കത്തേയില്ല എന്നാണ് റോബിൻ പരാതിപ്പെട്ടത്. ഉടൻ തന്നെ അതിനുള്ള മറുപടി ദിൽഷ നൽകി. 100 ദിവസം താങ്കൾക്കൊപ്പം തന്നെയായിരുന്നില്ലേ? ഇപ്പോഴല്ലേ ആ ഹൗസിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയത്? ഇനി കുറച്ച് ദിവസം പുറത്തുള്ള ആളുകളുമായി സംസാരിച്ച് സമയം ചെലവഴിക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് വിളിക്കാത്തത് എന്നാണ് ദിൽഷ പറഞ്ഞത്. സൗഹൃദത്തോടെയുള്ള ഇരുവരുടെയും സംസാരം ഇപ്പോൾ വൈറലാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.